സർക്കാർ ഏറ്റെടുത്ത കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ജീവനക്കാരുടെ ശമ്പള വിതരണം മുടങ്ങി. നവംബർ പകുതിയാകാറാകുമ്പോഴും ഒക്ടോബർ മാസത്തെ ശമ്പളം ലഭിച്ചിട്ടില്ലെന്നാണ് പരാതി. ശമ്പളം സ്പാർക്ക് മുഖേന മാത്രമേ വിതരണം ചെയ്യേണ്ടതുള്ളൂ എന്ന ഉന്നതതല തീരുമാനത്തെ തുടർന്നാണ് ജീവനക്കാർക്ക് ഒക്ടോബർ മാസത്തെ ശമ്പളം ലഭിക്കാതായത്. സർക്കാർ അനുവദിക്കുന്ന തുക ആശുപത്രിയുടെ ബാങ്ക് അക്കൌണ്ടിൽ നിക്ഷേപിച്ച് അത് ജീവനക്കാർക്ക് വിതരണം ചെയ്യുന്ന നടപടിയായിരുന്നു ഇത്രയും കാലം ചെയ്തുവന്നത്. മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുത്തെങ്കിലും ജീവനക്കാരെ സർക്കാർ ജീവനക്കാരായി അംഗീകരിച്ചിട്ടില്ല. അതിനാൽ തന്നെ ഈ സാഹചര്യത്തിൽ ശമ്പളം സ്പാർക്ക് വഴി വിതരണം ചെയ്യുന്നത് അസാധ്യമാണ്. പെർമനന്റ് എംപ്ലോയി നമ്പറോ ടെമ്പററി എംപ്ലോയി നമ്പറോ ലഭിച്ചാൽ മാത്രമേ ജീവനക്കാർക്ക് സ്പാർക്ക് വഴിയുള്ള ശമ്പള കൈമാറ്റത്തിന് സാധ്യമാകൂ. മെഡിക്കൽ കോളേജിൽ നിലവിൽ അംഗീകൃത തസ്തികയിലും അല്ലാതെയും ജോലി ചെയ്യുന്ന നിരവധി ജീവനക്കാരുണ്ട്. അതിനാൽ ഇവരുടെ തസ്തികയും മറ്റു കാര്യങ്ങളും തീരുമാനിച്ചതിനു ശേഷമേ ഇനിയുള്ള ശമ്പള വിതരണം സാധ്യമാകൂ. ശമ്പളം കൃത്യമായി ലഭിച്ചില്ലെങ്കിൽ സമരപരിപാടിയുമായി മുന്നോട്ടു പോകുമെന്ന് എൻജിഒ ഭാരവാഹികൾ പറഞ്ഞു. സമയബന്ധിതമായി ശമ്പളം കിട്ടാത്തൊരു പ്രശ്നമുണ്ടായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ രണ്ടു മാസക്കാലം അഞ്ചാം തീയതിക്കുള്ള ശമ്പളം കിട്ടിയിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ചില സാങ്കേതിക പ്രശ്നങ്ങൾ പറഞ്ഞ് ശമ്പളം മുടങ്ങിയിട്ടാണുള്ളത്. ഇന്നിപ്പോൾ 12ാം തീയതിയായി. ഇന്നുവരെയും കഴിഞ്ഞ മാസം ശമ്പളം ജീവനക്കാർക്ക് ലഭ്യമാക്കിയിട്ടില്ല. അതിപ്പോൾ എപ്പോൾ റെഡിയാവും എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്നാണ് അധികൃത ഭാഗത്തു നിന്നുള്ള വിഷയം അവർ ഉന്നയിക്കുന്നത്. പക്ഷേ ജീവനക്കാർ വളരെ ബുദ്ധിമുട്ടി ജീവിക്കുകയാണ്. പല നിലയിലും അവർ ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട്. അത് ഏത് പരിതസ്ഥിതിയിലും എത്രയും പെട്ടെന്ന് ലഭ്യമാക്കാനുള്ള സംവിധാനം ഉണ്ടാവണം. ഇല്ലെങ്കിൽ എൻജിഒ അസോസിയേഷൻ സമര പരിപാടിയുമായി മുമ്പോട്ട് പോകും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുത്തതിൽ പിന്നെ ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങുന്ന സ്ഥിതി പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ രണ്ടു മാസത്തോളം കൃത്യമായി ശമ്പളം ലഭിച്ചിരുന്നു. സാങ്കേതിക പ്രശ്നങ്ങൾ പറഞ്ഞ് വീണ്ടും ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയിരിക്കുകയാണ്. ഈ നിലയിലാണ് സർക്കാരിന്റെ സമീപനമെങ്കിൽ സമരവുമായി മുന്നോട്ടു പോകാനാണ് എൻജിഒ അസോസിയേഷന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ പിലാത്തറ.